കൈത്താക്കാലം 5 വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10 അധ്യായം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വിശുദ്ധ സിമോണിയായുടെയും 7 മക്കളുടെയും രക്തസാക്ഷിത തിരുനാൾ. മോഹന വാഗ്ദാനങ്ങൾ ഒരിക്കലും തൻ്റെ അനുയായികൾക്ക് യേശു നൽകിയിട്ടില്ല. കുറുനരികൾക്ക് മാളങ്ങളും പറവകൾക്ക് ആകാശവിഹായസുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രൻ തലചായ്ക്കാൻ പോലും ഇടമില്ല എന്നാണ് അവിടുന്ന് അവരോട് പറഞ്ഞത്. ദാരിദ്ര്യവും തിരസ്കരണവും സഹനങ്ങളുമൊക്കെയാണ് അവൻ്റെ ശിഷ്യർക്കും ലഭിക്കുന്ന പ്രതിഫലം. ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകളുണ്ടാകുമോ? അവിചാരിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. കാരണം ക്രിസ്തുവിൻ്റെ പീഡകളോട് അത് ചേർത്തി വയ്ക്കാൻ തയ്യാറാകുമ്പോൾ നീ അനുഗ്രഹീതനാകും. വരാനിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് അവൻ പ്രവചിച്ചപ്പോൾ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന പത്രോസിനെ സാത്താനെ എന്ന് യേശു വിളിക്കുന്നതിൻ്റെ അർത്ഥം യേശുവിൻ്റെ രക്ഷണീയ കർമ്മത്തിൽ തടസ്സമായി പത്രോസിൻ്റെ രൂപത്തിൽ വന്ന സാത്താനെ അറിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് വിശുദ്ധ സിമോണിയായുടെയും 7 മക്കളുടെയും വിരോചിത രക്തസാക്ഷിത്വം തിരുസഭ അനുസ്മരിക്കുന്നു. ഇതുപോലെ 1000 കണക്കിന് രക്തസാക്ഷികളാൽ പടുത്തുയർത്തപ്പെട്ടതാണ് നമ്മുടെ സഭ. ആദ്യം 100 രക്തസാക്ഷിത്വത്തിന് സമാനമായ സംഭവ വികാസങ്ങൾ ഇന്നും നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആമേൻ.